പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വളരെ മികച്ച ഒരു യാത്രാ വിവരണവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അനുഭൂതികൾ നിറയ്ക്കുന്ന യാത്രാ വിവരണം, ആത്മീയത തുളുമ്പുന്ന യാത്രാ വിവരണം, ഉത്തരഖണ്ഡിലൂടെ കൈലാസ് മാനസ സരസ് യാത്ര, എം കെ രാമചന്ദ്രൻ. വളരെ മനോഹരമായി എഴുതപ്പെട്ട യാത്രാ വിവരണമാണിത്. തീർച്ചയായും മലയാളി വായിക്കേണ്ട ഒരു മികച്ച യാത്രാ വിവരണം. എന്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് എന്റെ ഈ ചാനലിന്റെ ശക്തി എന്ന് ദയവായി മനസ്സിലാക്കുക. 2001 എം കെ രാമചന്ദ്രൻ ഈ യാത്ര നടത്തിയത്. 2003 ഇത് പ്രസിദ്ധീകരിച്ചു. 2005 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ പുസ്തകത്തിന് ലഭിച്ചു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സ് ആണ്. ഏകദേശം 210 പേജോളം വലിപ്പം, 160 രൂപയോളം വില. വളരെ മനോഹരമായി ആവിഷ്കരിച്ച ഈ പുസ്തകം തീർച്ചയായും മലയാള യാത്രാ വിവരണ സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. തീർച്ചയായും വായിക്കേണ്ട ഒരു യാത്രാ വിവരണം. പലപ്പോഴും യാത്രാ വിവരണങ്ങൾക്കുണ്ടാകുന്ന അപാകത അതിന്റെ വലിച്ചു നീട്ടലാണ്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഒട്ടും വലിച്ചു നീട്ടലില്ലാതെ വെറും 200 പേജിൽ ഒതുക്കിയിരിക്കുന്ന ഒരു യാത്രാ വിവരണം. വേണമെങ്കിൽ ഒരുപാട് വലിച്ചു നീട്ടാം, പക്ഷെ അങ്ങനെയൊന്നും അല്ല യാത്രാ വിവരണം നടത്തിയിട്ടുള്ളത്. വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒരു ഡയറി കുറിപ്പ് പോലെ വായനക്കാരനെ ബോറടിപ്പിക്കാതെ യാത്രികന്റെ ഒപ്പം നമ്മളെ സഞ്ചരിപ്പിക്കുന്ന, നമ്മളും ഓരോ യാത്രയുടെ ഓരോ മിടിപ്പും അനുഭവവേദ്യമാക്കും വിധത്തിലാണ് യാത്രാ വിവരണത്തിന്റെ രചന. അതുപോലെ വേണമെങ്കിൽ ചരിത്രമൊക്കെ ഒരുപാട് കുത്തി നിറച്ച് ഇത് ചരിത്രമാണോ യാത്രയാണോ എന്ന് സംശയിക്കുന്ന യാത്രാ വിവരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും യാത്രാ വിവരണങ്ങളുടെ ആ ഒരു യാത്രയുടെ സുഖം നഷ്ടപ്പെടുത്തുന്നവയാണ് ഇത്തരത്തിലുള്ള ചരിത്രത്തിന്റെ വളരെ പരന്ന വിവരണം. അങ്ങനെ ചരിത്രത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നല്ല, പക്ഷെ ആവശ്യത്തിന് മാത്രം. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ സവിശേഷത അതാണ്. രണ്ടാമത്, ഇതൊരു ആത്മീയ യാത്രയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വായനക്കാരിൽ ആത്മീയത തുളുമ്പും. മാനസ സരസ് ഇതിലേക്ക് എത്തുമ്പോൾ അതിന്റെ വിവരണമൊക്കെ നമ്മൾ കാണുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ ആത്മീയത തുളുമ്പുന്ന ഒരു യാത്രാ വിവരണം. അങ്ങനെ രണ്ടാമത്തെ പ്രത്യേകത ആത്മീയതയാണെങ്കിൽ, മൂന്നാമതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഭാഷയാണ്. വളരെ ലളിതമായ ഭാഷ, വളരെ ഒഴുക്കുള്ള ഭാഷ. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മലയാളത്തിന് വേറിട്ട ഒരു യാത്രാ വിവരണ ശൈലി നൽകിയ പുസ്തകമാണ് ഈ പുസ്തകം. തീർച്ചയായും വായിക്കപ്പെടേണ്ട പുസ്തകം തന്നെയാണ് എം കെ രാമചന്ദ്രന്റെ ഉത്തരഖണ്ഡിലൂടെ. യാത്രയെ തീർത്ഥാടനമാക്കുന്ന, വായനയെ തീർത്ഥാടനമാക്കുന്ന പുസ്തകമെന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ യാത്രകൾ പരമ്പരാഗതമായ വഴിയിലൂടെ കാൽനടയായിട്ടാണ്. അതുകൊണ്ട് തന്നെ യാത്രയുടെ സുഖം, ആ ഒരു സാഹസികത പ്രേക്ഷകന് വായനക്കാരന് ലഭിക്കും വിധത്തിലുള്ള എഴുത്ത്, അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ നമുക്ക് ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. പിന്നെ പ്രകൃതിയുടെ വർണ്ണന, പ്രകൃതിയുടെ ഓരോ നിമിഷവും ഒപ്പിയെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് രീതി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു യാത്രാ വിവരണമായി, ഭക്തർക്ക്, ഞാൻ വായനക്കാർക്ക് മാത്രമായിട്ട് പറയാനല്ല, ഭക്തർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ കൈലാസ് മാനസരസ് യാത്രയെക്കുറിച്ച് വളരെ ഭംഗിയായി ആവേശത്തോടെ പറയുന്നതോടൊപ്പം തന്നെ ടിബറ്റൻ ജനതയെക്കുറിച്ച് വളരെ ദീർഘമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ ജീവിത രീതിയെക്കുറിച്ച്, അവിടുത്തെ ഭൂമിശാസ്ത്രമായ പശ്ചാത്തലത്തെക്കുറിച്ച് അറിവ് ഈ പുസ്തകത്തിലൂടെ വായനക്കാർക്ക് തീർച്ചയായും ലഭിക്കും. അതുപോലെ തന്നെ ഈ പുസ്തകം ഒരു ഗൈഡാണെന്ന് വേണേൽ പറയാം. കൈലാസ് മാനസരസ് യാത്ര പോകുന്ന ഓരോ യാത്രികനെയും എങ്ങനെയാണ് യാത്രകളുടെ ഒരുക്കങ്ങൾ നടത്തേണ്ടത്, യാത്രയ്ക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് രേഖകൾ വേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്രയെ കാണേണ്ടത്, ഈ യാത്ര ഒരു വെറും യാത്രയായി കാണരുത്, ഒരു ആത്മീയ യാത്രയായി കാണേണ്ടതൊന്ന് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളരെ വഴികാട്ടിയാക്കി മാറുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ യാത്രാ വിവരണം. അത്തരത്തിൽ ഈ യാത്രാ വിവരണത്തെ നമുക്ക് റെഫറൻസ് പുസ്തകമായി വേണമെങ്കിൽ കണക്കാക്കാം. ഓരോ താഴ്മറിക്കുമ്പോഴും ഉൾക്കാഴ്ചയും അനുഭൂതിയും അറിവുകളും സമ്മാനിക്കുന്ന പുസ്തകമാണ് ഉത്തരഖണ്ഡിലൂടെ കൈലാസ് മാനസരസ് യാത്ര. തീർച്ചയായും വായിക്കേണ്ട പുസ്തകം. മറ്റൊരു പുസ്തകത്തിന് വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.